ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് എളേറ്റിൽ വട്ടോളിയാണ് കേട്ടോ. നരിക്കുനീൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഇവിടെ. തത്തമ്മ അക്യോറി എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഉള്ളത്. നമ്മളിവിടെ വന്നത് റമീസിന് എന്നാ വാങ്ങുന്ന ലൈറ്റ് ആണോ അതോ മീനാണോ? ആ, നമ്മള് കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് പോയിട്ട് ഇവന് വലിയ അക്യോറിയോ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേനാ. അപ്പോ അതൊക്കെ അടിപൊളിയായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് പൈല് വെക്കാനുള്ള ലൈറ്റാണോ വേണ്ടിയ? സെറ്റ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാന്നല്ലേനോ പറഞ്ഞേ. അല്ല, സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയി നോക്കിയപ്പോ അപ്പൊ അതിലില്ലാത്തത് ഇപ്പൊ ലൈറ്റാന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ലൈറ്റ് വാങ്ങല്ലേ എന്നാല്. അപ്പൊ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ഈ സെറ്റ് ഷോപ്പില്. അപ്പോ അതൊക്കെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ലൈറ്റ് ഒന്ന് കാണാലാ. കേട്ടോ, നമ്മളെ ഷോപ്പില് കേക്കാന്റെ പേരെന്താ? യൂസഫ്. ആ, ഈ ലൈറ്റ് എടുക്കാലേ നമുക്ക്? ഇഷ്ടാണല്ലേ ബ്ലൂ വൈറ്റ്. ആ പിന്നെ ഇക്ക റമീസിനെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് വെക്കുകയാണ് കേട്ടോ അല്ലേ. അക്യോറിയത്തിന്റെ എല്ലാ സെറ്റിങ്സ് എല്ലാം ചെയ്ത് കൊടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതാക്കാന് മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. കിലോ ബേർഡ്സിനാണോ സംസാരിക്കുന്നത് അത്തേനെ ഇപ്പൊ? ഒന്നുകൂടെ വിളിച്ചു നോക്കേ. മിക്കു എന്ന് വിളിക്കണ്ടേ? മിക്കു. ഇവക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ സംസാരിക്കുന്ന ഒരു തത്തനാണെന്നില്ല. ഇത് തത്തല്ല, ഇതിനെന്തേലും പറയാ പേര്? ആ, കോക്ടെയിൽ അല്ലാ. ആ, പക്ഷെ സംസാരിക്കുന്ന നാടൻ തത്ത. ലീഗലി പ്രശ്നമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ. പിന്നെ ഇനി പറഞ്ഞ സാധനത്തിനുള്ള വലിയ റേറ്റാ. എവിടെ കിട്ടിയാ വാങ്ങാ. ഒന്നുകൂടി മിക്കു എന്ന് വിളിച്ചു നോക്ക്. മിക്കുവിന്റെ പണക്കത്തിലാന്നാ പറഞ്ഞേ അല്ലേ. മിക്കുവിനൊരു മൈൻഡും ഇല്ല. നമ്മളെ ലൈറ്റ് അല്ല, പിന്നെ ഇതിന്റെ റെഡ് ഉണ്ട്, റെഡും വൈറ്റും വരുന്നുണ്ട്. ആ, പ്ലെയിൻ വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ആ, ബ്ലൂ വൈറ്റോ പറഞ്ഞില്ലേ മോനെ? ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓ ഓ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടുള്ള ഭയങ്കര ഇഷ്ടമായി. കുട്ടികളെ ആഗ്രഹങ്ങൾ അല്ലേ. ഞാനിപ്പോ പറഞ്ഞതിനെ കൊണ്ട് ഇന്നിപ്പോ എനിക്കൊരു ഫംഗ്ഷന് പോവാ. നിക്കൊരു ഫങ്ഷന് പോവാനുള്ളതാണ് റമീസ് പറഞ്ഞുകൊണ്ടത് ഒഴിവാക്കിന്ന കേട്ടോ പറഞ്ഞേ. പാവോ. ആ, അവിടെ വെള്ളാക്കിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താ മതി. ഓക്കെ, വെള്ളത്തിൽ വീണ പ്രശ്നമില്ലല്ല. നമ്മളെ മിക്കു ഇല്ലേ കോക്ടെയില്, ആള് നല്ല കോയ്യാന്നൊക്കെ പറഞ്ഞ. പെൺകുട്ടികളൊക്കെ ഉണ്ടാ ഫുള്ള് ചൂളം പുളിയല്ലേ ഇരിക്കും. പിന്നെ കണ്ടിട്ട് മൈൻഡില്ലാലോ. ഇഷ്ടപ്പെട്ടില്ല ഓള്. പിന്നെയും മിക്കുവിന്റെ അടുത്തേക്ക് വന്നാലോ. ഒന്ന് വിളിച്ചു നോക്ക്. ചൂളടിക്കുന്ന ഇല്ല ഇല്ല. അപ്പൊ മിക്കുവിനെ അങ്ങ് വാങ്ങിയാലോ. പോവല്ല. കളറാ, അതൊരു ഗ്രേ കളറും വെള്ള കളറും, വെള്ളത്തലയും പിന്നെ ഗ്രേ കളറ് ചിറകുമായിട്ട്. ഇന്നോ അതിനത് വാങ്ങിക്കഴിഞ്ഞില്ല, ഇനി പോവല്ലേ. എന്നാ ഇതാ ഇക്കാള് വിട്ട. ഓക്കെ, ചായ ഒന്നും വേണ്ട ഇന്ന്. പിന്നെ എന്താ പറയാ, പിരിയാപ്പിള പോന്നെയാ ഇത് പെണ്ണിന്റെ വീട്ടില്. അപ്പൊ അന്ന് വരില്ല അമ്മായി അമ്മ നല്ല മുട്ട വീങ്ങി വെച്ചിട്ടുണ്ടാവല്ലേ. എന്താ എന്നാ പിന്നെല്ലാം പറഞ്ഞാലേ നമുക്ക് പോവാല്ലേ. പിന്നെ അങ്ങനെ ഇവിടെ എത്തിയില്ല. എന്റെ സൗണ്ട് മൊത്തം അടഞ്ഞിട്ട് പറയാനൊന്നും കേൾക്കുന്നില്ല. ഇനി തന്നെ പറഞ്ഞോട്ടോ. അല്ല ആയിക്കോട്ടെ. മീനാന്ന് പറയാ റമീസേ.
നീ പറഞ്ഞ പിന്നെ ലൈറ്റ് കിട്ടിയില്ല മീനാട്ടോ. എന്ത് മീനാ പേപ്പറിൽ പറഞ്ഞ കറിയൊക്കെ അല്ല അത് ഓല് ഡീല തന്ന പേപ്പറില് ഞാൻ എന്താക്കാനാ പറ്റിയോ അക്കോറിയത്തിന്റെ അത്ര വലുപ്പള്ള വാങ്ങിയ മീന വീണോണ്ടേ ചാടു കട്ടിയല്ല ആയില്ല കഴിക്കാൻ കിട്ടില്ല ഡബ്ബറാ. ഓള് പറ്റിക്കാൻ ശ്രമിച്ചതാ അതല്ല എടുക്കട്ടെ. ഇതാ നമ്മളൊരു പുതിയ ഫ്രണ്ട് ഉണ്ട് കേട്ടോടാ. ഇത് പേരെന്താ? ഷിജിൽ. ഷിജിൽനാ? റമീസിന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇത് വീട് എവിടെയാ? കൊണ്ടോട്ടി. കൊണ്ടോട്ടിയാ? അയ്ശേരി. നിങ്ങൾ ഒരേ ക്ലാസ്സിലാ റഹ്മാനിയല്? റമീസിന്റെ എന്താ ചുറ്റിക്കളി അല്ല ഇഞ്ഞോട് ചോദിച്ചാ. നമുക്ക് ലൈറ്റിൽ ഫിറ്റ് ചെയ്ത് നോക്കണ്ടേ? അതിന്റെ മുമ്പ് ഇവന്റെ ഈ അക്യോറിയ മുഖൊന്ന് കാണും അല്ലേ. ആ അക്യോറിയ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടാ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മീനും വാങ്ങി വേങ്ങ് പോയല്ലേ. മീനല്ലേ അക്യോറിയ വാങ്ങിയപാട് പോയതല്ലേ. അപ്പൊ അന്ന് നോക്കി നോക്കുവല്ലേ നമുക്ക് ഇത് ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. ആ ചെടി പ്ലാസ്റ്റിക് അല്ലേ. സൂപ്പർ ആയിക്കേ. സ്റ്റാൻഡില് ഒരു അറ ഒഴിവാല ഒരു അക്യറിയും കൂടി വെക്കാം അല്ലേ. അമ്മില് ഇതെടുക്കാൻ വേണ്ടി ആദ്യോ എന്നിട്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യണ്ടേ. ആ ഇത് തെർമോകോൾ ഉണ്ടാക്കിയതാ? ആ ഇതെങ്ങനെയാ അറിയാം? ഇതിന്റെ പിന്നെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇത് രണ്ട് ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെക്കണം എന്നാ പറഞ്ഞേ. ഇത് കഴിക്കണ്ടേ? വെളിച്ചാ മതിയാ ഇത്. ഓ മെല്ലെ മേലോട്ട് അങ്ങ് പൊക്കിയാ മതി. അങ്ങനെ തന്നെ അമ്പി ചെന്നെ പിടിച്ച് മെല്ലെ മോളോട് നീക്കിയാ രണ്ടുവാ. ഇതൊന്ന് ഇതിഞ്ഞ് പിടിച്ചിക്കാ. ഓ ഞാൻ പിടിച്ചു. ലൈറ്റ് കത്തി. ഞാൻ വിചാരിച്ച എന്തോ ലൈറ്റ് കത്താണ്ടായി പോയിന്നാ. ചെറിയ ഒരു ഫ്ലഗിന്റെ വിഷയം കൊണ്ടാണ്. മീസ ലൈറ്റ് എങ്ങനുണ്ട് ഇപ്പൊ? മീനൊക്കെ നല്ല രസമില്ലേ? ലൈറ്റ് കത്തി ഇറങ്ങി ഫുള്ളായിട്ട് കാണേ. നമ്മളെ റമീസിന്റെ ഫ്രണ്ട്. ഫ്രണ്ടിന്റെ പേരെന്തേനു? ഷിജിൽ. ഷിജിലിനെ കൊണ്ടാട്ടോ വീഡിയോ എടുപ്പിക്കുന്നേ. ഷിജിലെ കൈവേനിയാണ്ടാ. രണ്ടു ദിവസം കൂടും വന്നിട്ട് അവൻ എട്ടിന്റെ പണി കൊടുക്കുവാന്ന്. ഇങ്ങനെയാണ് അല്ലേ റമീസ. ഇപ്പൊ അടിപൊളിയായില്ലേ ലൈറ്റ്? ഇനി എന്നാ ഇനി നമുക്ക് മറ്റേ സാധനം മുകളിൽ വെക്കുവാ അല്ലേ. ഇതിന്റെ വീടിന്റെ ഓ അത് ശരിയാ. ഇവ ഇഞ്ച കൈകൊണ്ട് എന്താ ഇവളിപ്പോ ഒരു മിട്ടുവിന് തീറ്റ കൊടുത്തിട്ട്. അത് തന്നെ. നല്ല രസമുണ്ടല്ലേ. ഫുള്ള് ലൈറ്റ് വന്നേരം മീനിന് നല്ലൊരു കളറ് വന്നിക്ക്. ഈറ്റ നമുക്ക് വാങ്ങണ്ടേ? നമ്മള് അടുക്കളയില് വെക്കണ്ടി വരും. വേറെ അവിടെ എവിടെയും സ്ഥലമില്ല. ഈ മീൻ്റെ ഒക്കെ പേരെന്താ മീസ? ഈ റോസ്, പിന്നെ ഈ ഗ്രീന്, വയലറ്റ് കളറുള്ള വിഡോസ്, ബാക്കിയുള്ള കോയിക്കാർപ്പ്. അതാ ഇതൊക്കെ കോയിക്കാല. കോയിക്കാർപ്പ്. കോയിക്കാർപ്പ്. ആ വലിയ മീനോ? അതിലെ പോലെയുള്ള കോയിക്കാർപ്പാ. ആ അത് പ്രശ്നമില്ല. അതൊരു ഇപ്പാണ് അക്കിയോരം സൂപ്പർ ആയല്ലേ. ഷിജിലെ എങ്ങനെയുണ്ട് ലൈറ്റ് ഒക്കെ വന്നിട്ട്? നാളെ സ്കൂളില്ലേ?
അവൻ പ്രശ്നമല്ല, അവൻ വേഗം വരും വൈകുന്നേരം സ്കൂളിൽ. വേണ്ട, നില്ലോസരോസ വരുന്നുണ്ട്. തിങ്ങാൻ എന്തിനാ പറ്റിക്കുന്നത്? ഞാൻ പിന്നെ വരടോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വണ്ടിൻ്റെ കാറ്റാൻ വയ്ക്കും. പോവില്ല രണ്ടു വട്ടം. ഞാൻ പിന്നെ വരുന്നുണ്ട് ഒരു ദിവസം. അത് പോരാ, ഇന്ന് ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ. ഞാൻ അറിയാണ്ട് പറഞ്ഞോയതാടോ? അറിയാണ്ട് അങ്ങനെയൊക്കെ ഒരു പറയാല്. ഞാൻ പിന്നെ വരാ. എന്നാ പോയിക്കോ. ഇനി വരണ്ട? വരണ്ട, പോ. നീ ചൂടാല്ല. വേഗം പോവാൻ. ഞാൻ കൊറച്ചു നേരം മിണ്ടാണ്ട് വേണം വരെ പോകും. ഇനി ഇന്ന് ഇവിടെ നിക്കൂന്ന് പറഞ്ഞേനോ? ഇവിടെ നിക്കൂന്ന് പറഞ്ഞേനു. അങ്ങനെ ഇനി പറഞ്ഞിട്ടുണ്ട്, ഇനി നിക്കണ്ടേ? എന്നിട്ട് അങ്ങനെ അങ്ങനെ ഇല്ലാലോ, ഒരാളെ പറ്റിക്കൊയ്യ. എന്തായാലും ഇന്ന് ഇവിടെ കേട്ടാ. ഏതാ റമീസ്, ഏതാ ചൂടാല്? ഇനി മേടിച്ചു പോയാ? ഇനി സ്ഥിരായിട്ടുള്ളതാ. അതായത് പിന്നെ സ്നേഹമുള്ള ഇടത്തില വയക്കുണ്ടാവും, നീ കേട്ടില്ലേ? അതാണ് സംഭവം. ഇഷ്ടമുള്ള ഇടത്തില പിണക്കങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ എന്തായാലും എന്നാ ഇനി ഇവിടെ ഞാൻ പോട്ടെ. റമീസിന്റെ മുഖം നോക്കി നോക്ക്. ഞാൻ വന്നു പോകുന്ന അറിയുമ്പോ ഞാൻ ഇനി വെച്ചു പോയി എന്നെ വിളിക്കേണ്ടറിയോ? എന്തായിരുന്നു റമീസിന് വേണ്ടി ഇവിടെ നിന്നട്ടാ, ഞാൻ രാവിലെ വരാ. ഏ, അതാ നല്ല. അങ്ങനെ ഒരുവിധം ഇവലെ അടിയൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനാക്കിട്ടോ. അല്ല, പറഞ്ഞിട്ടില്ല ഇനി അങ്ങനെ വാക്ക് കൊടുത്തിട്ട് ഒരാളെ പറ്റിക്കാൻ പാടില്ല ഇല്ലേ? ഇനി ആദ്യേ പിന്നെ പറയണേ. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇവിടെ നിക്കാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി ഗൈസ്. ശിജിലപ്പാട് മേടിച്ചു ഇല്ല. അപ്പൊ എന്തായാലും ഇഞ്ചാ പെറ്റ് ഷോപ്പിലെ ആളുണ്ടല്ലോ യൂസഫക്ക, മുപ്പറ അടിപൊളിയാണ് കേട്ടോ. പിന്നെ മുപ്പറക്ക് ഇന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് ഈ വിളിച്ചതിന്റെ പേരിൽ ക്യാൻസൽ ആക്കിയതാന്നാ പറഞ്ഞേ. എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ മുപ്പറ സെറ്റ് ചെയ്ത് തന്നിക്കില്ല. പിന്നെ ഈ ഇതിന്റെ മുകളിലുള്ള അക്വേറിയല്ലോ, അക്വേറിയത്തിന്റെ ഈ മുകളിലുള്ള പോരയൊക്കെ ഓല സെറ്റ് ചെയ്തു. അത് ശരി. എന്തായാലും ഇപ്പോഴത്തെ എന്താ പറയുക, ഒരുപാട് ഷോപ്പുകാരുണ്ട് ഈ കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകൾ ഷോപ്പിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കി ഫീൽ ചെയ്തിട്ടല്ലേ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അതിനൊന്നും സമ്മതിക്കാത്ത ഭയങ്കര ഹാർഷായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളൊക്കെ യൂസഫ് ഖാനെ പോലെയുള്ള ആളുകളെ കണ്ടുപഠിക്കണം കേട്ടോ. കാരണം ഇന്ന് റമീസിനെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂപ്പറ പരിപാടി വരെ മാറ്റിച്ച് നിന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതേപോലെയുള്ള കാഴ്ചപരിമിതരായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അതിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തൊട്ട് മനസ്സിലാക്കാനൊക്കെ കുറച്ച് സമയമൊലിക്ക് കൊടുക്കണം. നിങ്ങൾ ടെൻഷനായി ബേജാറായിട്ട് ഓല അപ്പാട് അന്ന് പറ്റൂല മണ എടുത്ത് പോയിക്കോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഒഴിവാക്കുക അല്ലേ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചു നേരം കൂടി നേരത്തെ വീഡിയോ അങ്ങനെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊരിഞ്ഞടി നടക്കുമായിരുന്നു ഗൈസ്. പെട്ടെന്ന് തന്നെ ഇടപെട്ട് അത് ഒത്തുതീർപ്പാക്കിയതല്ലേ. നമുക്ക് ഞാൾ വിടുന്നില്ല, ഞാൾ ഇന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബാക്കി നിങ്ങൾ പറഞ്ഞു രണ്ടാള് രണ്ടാൾ ഒന്നായതല്ലോ, ഒരു ഷെയ്ക്കാൻ്റെ ഇടയ്ക്ക് എന്നിട്ടൊന്ന് ഒരു ചെറിയൊരു ഹഗ്ഗ് അടികൂടി ഒന്നായ പിന്നെ നമ്മൾ സെറ്റാണെന്നാ. പിന്നെ ബാക്കി പറഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബായ്. ഇജിലെ ഒരു ബായ്. ബായ്.